എല്ലാവർക്കും എക്സ്പ്ലോറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എക്സ്പ്ലോറിൻ്റെ ഒരു ചെറിയൊരു യാത്രാവിവരണമാണ് മൺഡോ ദുരിത് എന്ന് പറഞ്ഞ ഐലൻഡിനെ കുറിച്ച് വേണം. ഞങ്ങൾ പോയൊരു യാത്രയുടെ ഒരു ചെറിയൊരു വിവരണമാണ്. മൺഡോ ദുരിത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സുന്ദരമായ സ്ഥലം ഐലൻഡാണ് മൺഡോ ദുരിത്. കണ്ടൽക്കാടുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണിത്. മൺഡോദുരത്തിലെ ചെറു തോടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും മധ്യത്തെ കിടക്കുന്ന ഒരു ചെറിയ വളരെ ചെറിയൊരു ഐലൻഡാണ് ഈ മൺഡോദുരത്ത് എന്ന് പറയുന്നത്. മൺഡോദുരത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും യാത്രയ്ക്ക് പോകാനായിട്ട് ചെറിയ വള്ളങ്ങളുണ്ട്, പുട്ടവഞ്ചിയുണ്ട്, മോട്ടോർ ബോട്ടുണ്ട്. ഇതിൽ മോട്ടോർ ബോട്ട് കിട്ടാൻ വളരെ പാടാണ്, കാരണം ഒന്നോ രണ്ടോ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി കൊട്ടവഞ്ചി പോയാൽ തന്നെ നമുക്ക് ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയുള്ള ഒരു യാത്ര ആസ്വദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ചുമ്മാ അഷ്ടമുടിക്കായൽ ഒന്ന് കറങ്ങി വരിക എന്നല്ലാതെ വേറൊന്നും നമുക്ക് നടക്കുകയല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാ വള്ളം എടുത്ത് കറങ്ങാൻ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇടയിലൂടെയുള്ള തോടുകൾ വഴിയ കണ്ടൽക്കാടുകളുടെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾ ഏകദേശം മണ്ഡോരത്തിലെത്തിയപ്പോൾ 4 മണി കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് സൂര്യൻ്റെ ചൂടൊക്കെ അങ്ങോട്ട് താമ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഞങ്ങൾ വള്ളം എടുത്ത് 2 മണിക്കൂറാണ് നേരത്തേക്കാണ്. അതായത് 50 വള്ളങ്ങൾ അവിടെ ഉണ്ട്. എല്ലാവരും ടേൺ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ചെല്ലുന്നു അവിടെ ഒരു ബുക്കിംഗ് ഏജൻസി പോലുണ്ട്. ഫിനാൻസ് എന്നും പറയാനല്ല, ഒരു ചെറിയൊരു കുറച്ച് ആൾക്കാരിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിലുള്ള വള്ളം ഏതാണോ അത് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരും. എല്ലാവരും ചാർജ് ചെയ്യുന്നത് 500 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ നേരത്തേക്കാണ് അവിടെ കറങ്ങാനായിട്ട് എടുത്തത്. 1000 രൂപയായിരുന്നു എടുത്തിരുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ സൈഡിൽ നിന്നാണ്, അഷ്ടമുടിക്കായലിലേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ബണ്ട് റോഡ് പോലുള്ള റോഡുണ്ട്. അതിൻ്റെ 2 സൈഡിലുമായിട്ടായിരിക്കും വള്ളങ്ങൾ കെട്ടിട്ടേക്ക്. അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് യാത്ര പതുക്കെ അങ്ങോട്ട് വള്ളം പതുക്കെ അങ്ങോട്ട് നീങ്ങി ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. പതുക്കെ അങ്ങോട്ട് യാത്ര നീങ്ങിയിട്ട് ഈ അഷ്ടമുടിക്കായലിൻ്റെ അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇത് കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കുണ്ടാക്കുകയാണ്. രണ്ട് സൈഡും കണ്ടൽക്കാരയിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുക, അടിപൊളി യാത്രയാണെന്നും പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നീർക്കാക്കകൾ, ഞങ്ങളുടെ അവിടെ നീർക്കാക്ക എന്നാണ് പറയണേ, അതിങ്ങനെ മീനെയും കുത്തിയെടുത്തുകൊണ്ട് പൊങ്ങുന്നതും വന്ന് വെള്ളത്തിലോട്ട് വന്ന് മുങ്ങി അങ്ങോട്ട് പോകുകയും കുറച്ച് കഴിഞ്ഞിട്ട് പറന്ന് പോകുകയും എന്നുള്ള കാഴ്ച തന്നെയാണ്. പിന്നെ അപൂർവമായിട്ട് നീർനായ്ക്കളെയും കാണാം. അത് നമ്മുടെ വള്ളത്തിൻ്റെ ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ, വള്ളം തുഴയുന്ന ആ ഇത് തുഴയുടെ ഇത് കേൾക്കുമ്പോൾ തന്നെ അത് ഓടി ഒളിക്കുകയാണ് ചെയ്യാൻ. അങ്ങനെ കുറച്ച് നേരം കണ്ടൽക്കാടുകളുടെ ഇടയ്ക്കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് വള്ളം വേറൊരു തോട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴ കൊണ്ട് അവർ ഊന്നി തിരിച്ചങ്ങോട്ട് കയറ്റി. അപ്പം ഒരു സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്, മറ്റേ സൈഡിൽ നിറയെ ചെറിയ ചെറിയ റിസോർട്ടുകളും കുറെ ഹോം സ്റ്റേസും. അവിടുത്തെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറെ ചെറിയ ചെറിയ പാലങ്ങൾ. ഈ പാലങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വള്ളത്തിൽ നല്ല രീതിയിൽ താണു തല കുനിച്ചിരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ അടിക്കൂടെ പോകാൻ പറ്റൂ. കാരണം ശരിക്കും ഒരു വള്ളത്തിൻ്റെ ആ ഒരു ലെവലിൽ തന്നെയാണ് പാലങ്ങളും ഉള്ളത്.
പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മീൻ കൃഷിയാണ്. അതായത് മണ്ഡലത്തിന്റെ ഏറ്റവും കൂടുതൽ വരുമാന മാർഗം എന്ന് പറയുന്നത് കയർ വ്യവസായവും മീൻ കൃഷിയും. ഇവിടെ മെയിനായിട്ട് ചെമ്മീനും കരിമീനുമാണ് വളർന്നു പോകുന്നത്. അപ്പം നമ്മൾ വള്ളക്കാരൻ നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് പോവാണെങ്കിൽ അവിടെ വളർത്തുന്ന മീൻ വളർത്തുന്ന കുളത്തിൽ നമ്മൾ ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ കരിമീൻ ഇങ്ങനെ പൊങ്ങ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ചു, അവിടെ ചെന്ന് കരിമീൻ ഇത് പൊടിച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ല രസമുള്ള കാഴ്ച തന്നെയായിരുന്നു കരിമീൻ. പക്ഷേ ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് കരിമീനെ വാങ്ങാനായിട്ടുള്ള ഒരു അവസരം ഇല്ലായിരുന്നു. ഞായറാഴ്ചകളിൽ അവിടെ പിടിക്കുകയല്ല എന്നാണ് പറയുന്നത്. ഇനി ഈ മണ്ഡോദരത്തിൻ്റെ ഒരു ഐതിഹ്യം, മണ്ഡോദരത്ത് ഉണ്ടായത് എങ്ങനെ എന്ന് വെച്ചാൽ, ഈ കല്ലട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ മണ്ഡോദരത്ത് നിൽക്കുന്നത്. ഈ കല്ലട പ്രദേശം പതിവായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു. കാരണം അഷ്ടമുടിക്കായൽ കിടക്കുന്നു, അപ്പുറത്തു നിന്ന് കല്ലട അരി ഒഴുകി വരുന്ന വെള്ളം കയറി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കല്ലട വെള്ളത്തിലാണ്. അപ്പം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് അന്നത്തെ കേണലായിരുന്ന ജോൺ മൺറോ എന്ന് പറയുന്ന പുള്ളിയുടെ നിർദ്ദേശപ്രകാരം കിഴക്കൻ കല്ലടയിലെ മുതിരപ്പറമ്പ് എന്നൊരു സ്ഥലത്തൂടെ ഒരു കനാൽ അങ്ങോട്ട് കുഴിച്ചു. അത് കല്ലടയാറിനെയും അഷ്ടമുടിക്കാലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കുഴിച്ചു. അപ്പോൾ ഈ കനാൽ വന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഏരിയ ശരിക്കും പറഞ്ഞാൽ വെള്ളത്താൽ അങ്ങ് ഒറ്റപ്പെട്ടു. അതാണ് മൺറോ ദുരത്ത്, അല്ലെങ്കിൽ മൺറോ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം ഈ കേണൽ ജോൺ മൺറോ ഇതിന് മുന്നോട്ട് ഇറങ്ങിയത് കൊണ്ട് പുള്ളിയുടെ സ്മരണയ്ക്കായിട്ട് ഈ ഐലൻഡിൻ്റെ മൺറോ ഐലൻഡ് എന്ന് പേരിട്ടു. ഈ കനാൽ വന്നതിൻ്റെ കൊണ്ട് അവിടെ പുതിയൊരു നദി, അതിനിപ്പോഴും പറയുന്ന പുത്തനാറെന്നാണ് രൂപപ്പെട്ടു. ഇത് ലാസ്റ്റ് എല്ലാം കൂടെ ഒഴുകി വന്നിട്ട് അഷ്ടമുടിക്കാരി വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഇതിന് വളരെ തൊട്ടടുത്തായിട്ടാണ് പെരുമൺ ആക്സിഡൻ്റ് നടന്ന പെരുമൺ പാലം വളരെ അടുത്തായിട്ടാണുള്ളത്. ഇവിടെ ഞങ്ങളെന്ന് വെച്ചാൽ സ്റ്റേ ചെയ്യാനായിട്ടൊന്നും അല്ല പോയി, ജസ്റ്റ് ഒന്ന് കണ്ടു തിരിച്ചു വന്നു എന്നല്ലാതെ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം റിസോർട്ടുകളുണ്ട്. പിന്നെ ചെറിയ ബഡ്ജറ്റ് താമസിക്കാനായിട്ട് ഒത്തിരി ഹോം സ്റ്റേകളുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവിടെ സൈക്കിളുകൾ കിട്ടും. അപ്പം നമ്മൾ ഈ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നല്ല അന്നാന്തര ഗ്രാമത്തിലൂടെ കായലിൻ്റെ കാറ്റ് വരെ ഇങ്ങനെ കറങ്ങാം. പിന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ട് കയറ് പിരിക്കുന്ന കാണാനുള്ള സൗകര്യമുണ്ട്. നല്ല അടിപൊളി കരിമീനും ചെമ്മീനും കിട്ടുന്ന സ്ഥലമാണ്. അത് വെച്ച് തന്നെ ചെറിയ ചെറിയ ഹോട്ടൽ സുത്രയുണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള സൗകര്യമുണ്ട്. ചെറിയ ചെറിയ നാടൻ ഭക്ഷണം കിട്ടുന്ന ഒത്തിരി ഹോട്ടൽസും അവിടെ ഉണ്ട്. ഇനി മണ്ഡോദരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മണ്ഡോദരത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ എല്ലാ ട്രെയിനുകൾക്കും അവിടെ സ്റ്റോപ്പ് ഇല്ല. പാസഞ്ചർ ട്രെയിനും പിന്നെ ഒന്നോ രണ്ടോ എക്സ്പ്രസ് ട്രെയിനും മാത്രമേ അവിടെ സ്റ്റോപ്പ് ഉള്ളൂ. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കൊല്ലത്ത് നിന്ന് അപ്രോക്സിമേറ്റ്ലി 25 കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ളത്. പിന്നെ കൊല്ലത്ത് നിന്ന് മണ്ഡോദരത്തിലേക്ക് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് സർവീസ്, അതായത് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ബോട്ട് ജെട്ടി ഉള്ളത്. അവിടെ നിന്ന് മണ്ഡോദരത്തിലേക്ക് ധാരാളം ബോട്ടുകളുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ കൊല്ലം സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകളും മണ്ഡോദരത്തിനുണ്ട്. അത് കൊല്ലം KSRTC സ്റ്റാൻഡിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളാണ് മണ്ഡോദരത്ത് വഴി പോകുന്നതെന്നാണ് അറിവ്. പിന്നെ ഡയറക്റ്റ് മണ്ഡോദരത്തിന് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അവിടുന്ന് നമ്മൾ കൊല്ലത്തുനിന്ന് ബസ് കൊല്ലം വർണ്ണിക്കാവ് റൂട്ടാണത്. കൊല്ലം വർണ്ണിക്കാവ് റൂട്ടിൽ ഓടുന്ന ബസ്സുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിറ്റുമല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡോദരത്തിനെത്താം. അവിടെ നിന്ന് ആകെ ഒരു 3-3.5 കിലോമീറ്ററേ ഉള്ളൂ. ചിറ്റുമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു 3-3.5 കിലോമീറ്ററേ ഉള്ളൂ മണ്ഡോദരത്തിന്. ഇനി എക്സാക്റ്റ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. നന്ദി, വീണ്ടും കാണാം.